ഏതായാലും ഓരോ ദിവസം കഴിയുമ്പോൾ നാം മരണത്തോട് അടുക്കണം, അത് ഉറപ്പാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇല്ലാതാവുകയാണ്. നമ്മളെപ്പോഴും കേട്ടതുപോലെ അസംബസിലുള്ളത് പറഞ്ഞതുപോലെ മനുഷ്യാനി ദിവസം കൂടെ ഒരു കൂട്ടാണ്. ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ ഇനി അല്പം ഇല്ലാതായിത്തീരുന്നു. കബറിൻ്റെ ഏകാന്തതയ്ക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞ്, അതായത് കബറിൻ്റെ ഏകാന്തതയ്ക്കുള്ള ദൂരം കുറഞ്ഞു കഴിഞ്ഞ്, കബറിൻ്റെ ഒറ്റപ്പെടലേക്കുള്ള ദൂരം ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒറ്റക്കാണ് ദിവസം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു വഴി എന്താ വെച്ചാൽ, അതെല്ലാ സമയത്തും ഇങ്ങനെ ഓർക്കുക, കിട്ടുന്ന ഓരോ സമയവും ഓരോ അവസരവും നാളേക്ക് വേണ്ടി ആ ഏകാന്തതയിലേക്ക് കൂട്ടിന് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ധൃതി കൂട്ടിയ പരിശ്രമം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് സൂറത്ത് അശ്ഹറിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽ തൻദുറു നഫ്സുമാ ഖദ്ദമത്തു ലിഗദിം വത്തഖുല്ലാ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. നമ്മൾ ചിലവഴിക്കുന്ന സമയം എത്ര ശതമാനമാണ് ഈ നാളേക്ക് വേണ്ടി? നമ്മുടെ ഈ ആയുസ്സിൻ്റെ എത്ര സമയമാണ്? നമ്മുടെ സംസാരത്തിൻ്റെ എത്ര സമയമാണ്? നമ്മുടെ ചിന്തൻ്റെ എത്ര സമയമാണ്? നമ്മളെ നടത്തത്തിൻ്റെ എത്ര സമയമാണ് നാളേക്ക് വേണ്ടി ഈ മുന്നൊരുക്കത്തിൽ നമ്മൾ നീക്കി വെച്ചത്? ഇതൊക്കെ തന്നെയാണ് ഹദീസിൽ ഒരുപാട് സ്ഥലത്ത് സൂചിപ്പിക്കുന്നത്. വിശ്വാസം പറഞ്ഞു അബൂറയിൽനിന്ന് നിവേദനം ചെയ്യപ്പെട്ടൊരു ഹദീസിൽ സാരെങ്ങനെയാണ്, ഏഴ് കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ ധൃതിപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുവിൻ, എല്ലാം മറപ്പിച്ച് കളയുന്ന കടുത്ത ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ അമിതമായ ധനത്തെയോ അല്ലെങ്കിൽ നാശകരമായ രോഗത്തെയോ അല്ലെങ്കിൽ കൊള്ളരുതാതാക്കുന്ന വാർദ്ധക്യത്തെയോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് യാത്ര അയക്കുന്ന മരണത്തെയോ അല്ലെങ്കിൽ ദജ്ജാലിനെയോ, അതാണെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന അദൃശ്യങ്ങളിൽ വെച്ച് മോശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അന്ത്യസമയത്തെയോ, അല്ലാതെ നിങ്ങൾക്ക് വല്ലതും കാത്തിരിക്കുവാനുണ്ടോ? അന്ത്യസമയമാകട്ടെ ഏറ്റവും ആപൽക്കരവും ഏറ്റവും കൈപ്പേറിയതും. തുർമുജി ധരിച്ചൊരു അതീശ്വരാണ്. ഇതിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോണ കാര്യം വിശ്വാസം നമ്മോട് പറഞ്ഞുതരാണ്. എന്തൊക്കെ ഈ കാര്യങ്ങൾ? ഏഴ് കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ ധൃതിപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുവിൻ, എല്ലാം മറപ്പിച്ച് കളയുന്ന കടുത്ത ദാരിദ്ര്യത്തെയോ. ഇത് വല്ലാതെ എല്ലാം മറപ്പിച്ച് കളയുന്ന കടുത്ത ദാരിദ്ര്യത്തെയോ. ഈ കടുത്ത ദാരിദ്ര്യമുള്ള ആളുകൾ മുമ്പ് കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്നവരല്ല പലരും. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നിൽ കടന്നു വരേണ്ട ഒരുപാട് രോഗികൾ ഇങ്ങനെ എന്തായിരുന്നു ഏർപ്പെടുന്നത് വെച്ചാൽ, ഞാനൊരു 25 കൊല്ലം ഗൾഫിലായിരുന്നു, ഞാനൊരു 20 കൊല്ലം വിദേശത്തായിരുന്നു എന്ന് പറയാത്ത ആൾക്കാർ കുറവാണ്. ചിലരെങ്കിലും പറയും ഞാൻ ഒരാളെ ഒന്ന് ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ കടുത്ത ദാരിദ്ര്യം വന്നാൽ പണ്ടിക്കാൻ കഴിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ കഴിയോ? ആ ദാരിദ്ര്യത്തിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ എവിടെയെങ്കിലും ബാധിക്കൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ പോണ അവസ്ഥ വരും. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ വർഷം 3 ജില്ലകളിലായി ഏകദേശം 5000 അടുത്ത്, നമ്മൾ വലിയ പെരുമ പറയാതിരിക്കാൻ നമ്മൾ ചുരുക്കണതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നോമ്പ് തുടങ്ങുന്നതിൻ്റെ 1 മാസം മുന്നേ നമ്മൾ സാധനം എടുത്തു. നോമ്പ് തുടങ്ങുന്നതിൻ്റെ 10 ദിവസം മുന്നേ, 1 ആഴ്ച മുന്നായപ്പോഴത്തിന് എല്ലാ വീടുകളും നമ്മളെ ഓർഫൻ കെയറിലെ മുഴുവൻ സഹോദരിമാരുടെ വീട്ടിലും കിറ്റെത്തി കഴിഞ്ഞ്. നമ്മളെ മറ്റുള്ള രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിത്യ എന്താ പറയുക, കിടപ്പിലായ രോഗികൾ, മറ്റ് പലതരം രോഗികൾ, പെൻഷൻ കൊണ്ട് കൊടുക്കുന്ന ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗമുള്ള വീടുകളെല്ലാം അംഗവൈകല്യം വന്നിട്ടൊക്കെ അള്ളാഹു എനിക്ക് കൊണ്ട് കിറ്റെത്തി കഴിഞ്ഞ്. നോമ്പിൻ്റെ 1 ആഴ്ച മുന്നേ ഇവിടെ ആ പ്രവർത്തനം, അതായത് പിന്നെ ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പം വല്ലതും കൊടുക്കുന്ന പണി മാത്രമായിട്ട് മാറി. അത് അള്ളാഹുവിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതിനൊക്കെ പൈസ ഒന്നും ഒരുപാട് സഹോദരന്മാരുണ്ട്, കഠിനാധ്വാനം ചെയ്ത സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പെരുന്നാളിൻ്റെ 3 ആഴ്ച മുന്നേ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് 1000 കണക്കിന്
മക്കളുണ്ട് വാപ്പില്ലാത്ത കുട്ടികൾ, വാപ്പില്ലാത്ത ആയിരക്കണക്കിന് എത്തിയും കുട്ടികളുണ്ട്. ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ മക്കൾക്ക് ഒരു പുത്തനുടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഭയങ്കരമായ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മനുഷ്യന്മാർ കണ്ടിട്ടും കേട്ടിട്ടും പരിചയമില്ലാത്ത നൂറുകണക്കിന് ആളുകൾ മറുപടി പറഞ്ഞ് കുഴങ്ങാൻ പറ്റുന്ന രീതിയിൽ, 4 മണിക്ക് ഫോൺ എടുത്താൽ രാത്രി 10 മണി അതിനിടയിൽ ജമാഅത്തുകൾ മാത്രം മാറ്റി നിർത്തിയാലുള്ള എല്ലാ സമയത്തും ആൾക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്താണ്, ആർക്കാണ് വസ്ത്രം, എന്താണ് വസ്ത്രം, എത്ര തരണ്ട്, 800 രൂപ തന്നാൽ സ്വീകരിക്കുമോ, 1000 രൂപ തന്നാൽ സ്വീകരിക്കുമോ, 250 സ്വീകരിക്കുമോ, 500 സ്വീകരിക്കുമോ, കൂടാൻ പോതിൻ്റെ. ഇനി ഒരു കുട്ടിക്ക് 800 ആൺകുട്ടിക്ക് കഴിയും, പക്ഷേ 500 ഉം 250 തന്ന ആൾക്കാരുണ്ട്, അതിലൊന്ന് കൂടട്ടെ, അത് കൂട്ടുവാണ്. പടച്ചോനെ സഹകരിച്ച എല്ലാ ആളുകൾക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പോൾ നമ്മൾ പറഞ്ഞു 1032 സഹോദരിമാർ സംസാരിച്ചു എന്ന്. ഈ 1032 സഹോദരിമാർക്കും നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തു. ആരെ പൈസയാണ്? വാപ്പല്ലാത്തൊരു കുട്ടി ഇവിടെ ഉണ്ട്, ആ കുട്ടി നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 2000 ഞാൻ തരാം, 3000 തരാം, 10000 തരാം എന്ന് പറഞ്ഞിട്ട് കുറേ സഹോദരങ്ങൾ നമ്മൾക്ക് പൈസ തരുന്നതുകൊണ്ട് ഈ 1100 വരുന്ന സഹോദരിമാർക്കും അവരുടെ മക്കൾക്കും നമുക്ക് സ്കോളർഷിപ്പ് എണ്ണി കൊടുക്കാൻ പറ്റി. നമുക്ക് ആ സ്കോളർഷിപ്പ് വാങ്ങി പോണ കൂട്ടത്തിൽ ഒരു പൂവാണ് സ്കോളർഷിപ്പ് കൊടുത്താൽ നിങ്ങളിരിക്കി. അപ്പോൾ ഒരു ബാച്ച എന്തേ ഇരിക്കാൻ പറഞ്ഞു, സ്കോളർഷിപ്പ് കൊടുത്തിട്ട് എല്ലാ കുട്ടികൾക്ക് പെരുന്നാളിന് വസ്ത്രം എടുത്തിട്ടുണ്ടോ എന്ന് ഒരൊറ്റ ചോദിച്ച് ചോദിച്ചാൽ മതി. നിയന്ത്രണം വിട്ട് കരയണം. അവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് ബോധ്യം വരും. എന്താ ചോദിക്കേണ്ടത്? കുട്ടിയൊക്കെ ഉടുപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന്. അതിനെന്തിനാണ് അവർക്ക് അറിയണത്? വേറെ ഓരോടും ഓരോ ആർഗ്യുമെൻ്റ് ഓരോ പോലെ മുഖം പാടുന്ന ഒരു വാക്ക് നമ്മൾ ചോദിക്കണില്ല. എൻ്റെ അടുത്തിൻ്റെ മകളുണ്ടാവും, തൊട്ടപ്പുറത്ത് അഷഫ് സാഹിബ് ഉണ്ട്, തൊട്ടപ്പുറത്തിൻ്റെ മകളപ്പുറത്ത് അഷഫ് സാഹിബിൻ്റെ ഭാര്യ. ഞാനൊന്നും ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഉടുപ്പ് എടുത്തിട്ടുണ്ടെന്ന് മാത്രം. ചിലരൊക്കെ കരച്ചിലടക്കാൻ ഈ 2 മകളും അഷഫ് സാഹിബിൻ്റെ ഭാര്യയും പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും ചോദിക്കല്ല, കുട്ടികൾക്ക് ഉടുപ്പുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ കരയണമെന്ന് ചോദിക്കുമ്പോൾ ആരും ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടെന്ന് ആരും ചോദിച്ചിട്ടില്ല. ഈ ചോദ്യം മതിയെന്ന്. സഹോദരന്മാരെ എവിടെ കിടക്കണം, എവിടെയാണ്, എന്താ നമ്മൾക്ക് പറയാൻ പറ്റുക? ഈ മക്കൾക്ക് ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടോ, ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പൊട്ടിക്കരയാണ്. അവരനുഭവിക്കുന്ന വേദനൻ്റെ ആഴാണ് അത് പ്രകടിപ്പിക്കേണ്ടത്. ഒന്ന് ചോദിച്ചാൽ മതി. കിട്ടിയിട്ടില്ലെങ്കിലും ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ആരും ചോദിച്ചിട്ടില്ല അവരോട്. നിസ്സലാസൻ പറഞ്ഞു, വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയും രാത്രി നമസ്കരിക്കുകയും പകലിൽ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ പോലെയുമാണ്. നമ്മൾ മറ്റ് പല പരിപാടികളും ഏറ്റു. യത്തീമിന് മാസത്തിലൊരു വീട്, അത് നമ്മളൊരു ഉദ്ദേശമായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയാണ് യത്തീമിന് മാസത്തിലൊരു വീട്. ഈ പദ്ധതി വർഷങ്ങളായി കൃത്യമായി നടക്കുകയാണ്. മാസത്തിലൊരു വീട് പറഞ്ഞാൽ കൊല്ലത്തിൽ 12 വീടാണ്. 18 വീടും 20 വീടും 22 വീടുകളും നമ്മൾ ഒരു കൊല്ലത്തിൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് 18 വീടാണ്. അതിന് മുമ്പത്തെ കൊല്ലം നമുക്ക് 21 വീടാണ്. 12 വിചാരിച്ച് 18, 21, 17 ഒക്കെ നമുക്ക് വീടുകളുണ്ട്. ഈ കൊല്ലം മാർച്ച് ഏപ്രിൽ ആയപ്പോഴേക്കും 7 വീട് നമ്മൾ കുടിയിരിക്കൽ കഴിഞ്ഞ്. 15 വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യത്തീമിനൊരു വീട്, വീടില്ലാതെ പ്രയാസമുണ്ട്. യത്തീമിനൊരു വീട്, യത്തീമിന് മാസത്തിലൊരു വീട്, നമുക്ക് സാധിച്ചത് എങ്ങനെയാണ്? ഒരുപാട് നല്ല മനുഷ്യന്മാർ സക്കാത്തിൻ്റെ വീതം തരാണ്. നിങ്ങൾ യത്തീമിനെ സഹായിക്കണം. ഇത് സക്കാത്താണ്. എന്നാലും നിങ്ങൾ മിസ്കീനതിൻ്റെ പെട്ട യത്തീമുകൾ മിസ്കീനിൽ പെട്ടതാണല്ലോ. യത്തീമിൽ ഫക്കീറുമാരുണ്ടല്ലോ, യത്തീമിൽ കടക്കാറുണ്ടല്ലോ. ഇത്ര ആളുകളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സക്കാത്ത് വീതം നീക്കിയേക്കണം നമുക്ക് തരുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ആളുകൾ വീട് തുറക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കുടിവെള്ളമില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ, മലയോര പ്രദേശങ്ങളുണ്ട്. നമ്മളൊരു 15 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, 25 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, 40-30 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഇതൊക്കെ വലിയ വലിയ മനുഷ്യന്മാർ താമസിക്കേണ്ട വീട്, ചെറിയ ചെറിയ വീടുകൾ, ഒരു കുടി വെള്ളം കിട്ടാതെ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വരുക, ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ നിവൃത്തിയായി ഉള്ളുരീതിയിലുള്ള സഹോദരിമാർക്ക്, റോട്ടിൽ മുമ്പ് ഒരു സഹോദരി മുമ്പ് വെള്ളത്തിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാക്ക തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട്. ആ വെള്ളൻ്റെ വരേണ്ട നേരം മുന്നിൽ മറ്റേ ഇതാണ്, ഈ ബസ് സ്റ്റോപ്പാണ്. ആ വെള്ളം മുക്കി കുടത്തിൽ മുക്കിക്കൊണ്ടിരുന്ന സമയത്ത് 2 കുടം തൂക്കി പിടിച്ചു പോകുമ്പോൾ ശരീരം കുലുങ്ങണ നോക്കിക്കാൻ വേണ്ടിയിട്ട് അവിടെ റോട്ട് മുല്ല ആൾ കാത്തു തീർക്കുന്നുണ്ട്. കുടം തലയിൽ വെച്ചിട്ടാണെങ്കിൽ കൈ പൊന്തിക്കാൻ കഴിയണില്ല. കൈ പൊന്തിക്കുമ്പോൾ അവിടെ ഇവിടെയും കണ്ടിട്ട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. കാക്ക ഒരു കിണർ കുത്തിത്തരും, നമുക്ക് വേദനയില്ലേ? ശരീരത്തിൽ കുടം തൂക്കി പോകുമ്പോൾ കൈ പൊന്തിനെന്ന് നോക്കാൻ ബസ് സ്റ്റോപ്പിൽ ആളിരിക്കുന്നുണ്ട്. തൂക്കി പിടിക്കുമ്പോൾ ശരീരം ഇളകണ്ട് നോക്കാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്.
ഒരു കുടം വെള്ളം കിട്ടുന്ന രാത്രി സമയത്തും പകൽ വെളിച്ചം വെക്കുന്നതിന് മുമ്പ് വെള്ളം വെക്കുമ്പോൾ പേടിയുണ്ട്. ഒരു കേണുത്തി തുറന്ന് ചോദിക്കേണ്ട സഹോദരി, വൈദ്യപനിപ്പിക്കുന്ന സഹോദരിമാർ, ഇവരെ കാര്യം നമുക്ക് ഉത്തരവാദിത്തില്ലേ? നമുക്ക് എന്താ സാധിക്കുന്നത്? നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം. കിണറില്ലാത്തവൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് സംസാരിക്കണം. വീടില്ലാത്തവൻ്റെ കാര്യത്തിൽ നമ്മൾ സമൂഹത്തെ നമ്മൾ ഉറക്കെ പറയണം. വീടില്ലാത്ത സഹോദരിമാരുണ്ട്, ഇവരെ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുക്കണ്ട. ഇവർ ചിത്രങ്ങൾ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. വിഷയം നമുക്ക് നന്നായിട്ട് പറയുമല്ലോ, നമ്മൾ വിഷയം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സാധിക്കുന്നത്? സക്കാത്തിൻ്റെ അവകാശങ്ങളിൽ ഇവരൊക്കെ. മറ്റൊരു ഉപകാരമാണ്, ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നി പോയവരുണ്ട്, ട്യൂമർ വന്നവരുണ്ട്, പക്ഷാഘാതം വന്നവരുണ്ട്. ഈ ക്യാൻസറും കിഡ്നിയും ട്യൂമറും വന്ന് ഇത് പോകണ പക്ഷാഘാതം വന്ന് തളർന്നു പോകണ നിത്യരോഗം വന്ന് കിടപ്പിലായി പോയ ആളുകൾക്ക് ഡയാലിസിന് പോകാൻ എന്തെങ്കിലും ഒരു സംഖ്യ നമുക്ക് മാസാന്തം കൊടുക്കാൻ പറ്റുന്നത് ഈ സക്കാത്ത് കുതി നമുക്ക് കിട്ടിയോണ്ടാണ്. നാളത്തെ റേഡിയേഷന് പോകാൻ നിവൃത്തിയില്ല, പോലും അവിടെ പോയി നിൽക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു മാസം കണ്ടുവെക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് എന്താണ്, ഒരു കണ്ടേക്കാല മാസത്തിൽ എന്തോന്ന് കിട്ടുന്നു. നല്ലപ്പോഴും ഗൾഫിലൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് വന്നിട്ട് ഇപ്പോൾ സോക്കേഡായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, ശരീരത്തിൻ്റെ ഭാഗം തളർന്ന് കിടക്കണം, മനുഷ്യനും വേണ്ടെങ്കിൽ എന്തെങ്കിലും കഞ്ഞുടിക്കുക. സക്കാത്തിൻ്റെ 100% അവകാശികളാണല്ലോ നമ്മൾ കൊടുക്കേണ്ട. ഈ ആളുകളെല്ലാം കടക്കാരാണ്, ഒരു ഫക്കീർമാരാണ്, ഒരു മിസ്കീൻമാരാണ്. ഇവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് സക്കാത്ത് കിട്ടണം. നമ്മുടെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഞങ്ങൾ സക്കാത്ത് സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ കൊല്ലത്തിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും കൃത്യമായി ചെയ്യാൻ പറ്റുന്ന സക്കാത്ത് സംവിധാനമാണ് നമ്മളെടുത്തുള്ളത്. നമ്മളത് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ ആഴ്ചയിലും ഒരു സക്കാത്തിൻ്റെ അവകാശികൾ നമ്മൾ നോക്കി ലിസ്റ്റൊക്കെ തയ്യാറാക്കി കണ്ട് ബോധ്യം വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സക്കാത്തിൻ്റെ പണം നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മളെ ആൾക്കാരോട് പറയണം, സഹോദര, സക്കാത്തിൻ്റെ വിധം നിന്നാൽ 100% ചെയ്യാൻ പറ്റും. പിന്നെ ആർക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്? ഭർത്താവ് ഉണ്ടേനെ കാലത്ത് വാങ്ങിയ കടം വീട്ടിന് വേണ്ടിയിട്ടാണ്. ഈ ആയിരക്കണക്കിന് സഹോദരിമാരിൽ പല സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ആയ കാലത്ത് ഒരു കടബാധ്യതരായിരുന്നു. കാര്യം ഒരു ആരോഗ്യവന്മാരാണ്, ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷെ ഒരു കുടുംബം മാറ്റാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാൻ കടം വാങ്ങിയവരുണ്ട്, വീട് വെക്കാൻ കടം വാങ്ങിയവരുണ്ട്, കിഡ്നി രോഗം വന്നിട്ട് കടം വാങ്ങിയവരുണ്ട്, ക്യാൻസർ വന്നിട്ട് കടം വാങ്ങിയവരുണ്ട്. ഒരുപാട് പലതിൻ്റെയും പേരിൽ കടം വാങ്ങിയ ആളുകൾ ആ കടം വീട്ടി തീരുന്നതിന് മുമ്പ് രോഗം മാറുന്നതിന് മുന്നേ രോഗം മാറി ആ കടം വിട്ടതിന് മുമ്പ് ഒരു മരിച്ചുപോയി. കടം വിട്ടാൻ കഴിയുന്നില്ല. ആ സഹോദരിമാർക്ക് മക്കളെ പോറ്റണം, അവർക്ക് ജീവിച്ചു പോകണം, മക്കളെ വിദ്യാഭ്യാസം നടത്തണം. പക്ഷെ അതൊന്നും എല്ലാവരും മുന്നിൽ കാണുന്ന പ്രശ്നം. പ്രശ്നം എന്താ? ഓരോ അഭിമാനത്തിന് വില പറയാൻ പോകുന്ന ആൾക്കാർ കടം വീട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓർക്ക് പറഞ്ഞ ഫോൺ കാളുകൾ പല സഹോദരിമാരും വന്നിട്ട് ഇരുന്ന് സംസാരിക്കും. അദാലത്ത് സമയത്തും ഒറ്റക്കും വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയണ് കാക്ക, കിട്ടുന്നത് കുറച്ച് കുറഞ്ഞാലും തിരക്കില്ല, ജീവിക്കാൻ പ്രയാസമാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോയി. എന്തേ പ്രശ്നം? പട്ടിണിയാണോ? നോക്കാം, മരുന്നില്ല, നോക്കാം. എന്താ അതല്ല കാക്ക, കുട്ടികളെ ബാപ്പുള്ള കാത്തൊരു ലോൺ ഉണ്ടായിരുന്നു, ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് വയ്യ. ചില പേരിന് കടക്കാരുണ്ട് കുറി വെച്ച്, ഇനി കുറി വെച്ച കുറി വിട്ടാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. മിഞ്ഞാന്ന് പോലും മോളെ വിളിച്ചിട്ട് വരെ 10,000 rupees ഒരു പീടി ഒരാൾക്ക് പണി പെരടുത്തൽ പണിയെടുത്തൽ വാക്കി കൊടുക്കാണ്ട് അത് ഫോൺ വിളിച്ച് പലതും പറഞ്ഞു. അവസാനം വീട്ടിലേക്ക് വന്നു, ആയിഷ ഒരു 10,000 rupees തരാ ജിപ്പാനോട് പറയോ, സമാധാനം നഷ്ടപ്പെട്ടിരുന്നു, വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരിയായ ഒരു വിധവയായ സഹോദരിയാണ്. ഇവിടെ രാത്രി 11 മണിയോ 10 മണിയോ ഇന്നെ വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു അക്കൗണ്ട് അടിയന്തരമായിട്ട് 10,000 rupees ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വല്ല വഴിയുണ്ടോ? എന്താ ഇപ്പം ഇന്നേരം പ്രശ്നങ്ങൾ? പന വിളിക്കാൻ മടിയാണ്, അത് പറയും ഇന്നൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയോ? ചെയ്യാം, എനിക്ക് ആ വീട് വരെ, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, രാവിലെ തന്നെ പൈസ അയച്ചു കൊടുക്കാൻ വരെ വിളിച്ച് പറഞ്ഞളാ എന്ന് പറഞ്ഞ് കടം വിട്ടാണ്. എന്തായാലും 10,000 rupees ശരീരത്തിൻ്റെ വില പറയുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ ആ കടം വിട്ടേണ്ട ബാധ്യത നമുക്കില്ലേ? കടക്കാരൻ സക്കാത്ത് അവകാശമല്ലേ? കടക്കാരൻ സക്കാത്തിൻ്റെ അവകാശമാണ്. അള്ളാഹു പറഞ്ഞ 8 കൂട്ടരിൽ ഒരു കൂട്ടരാണ് ഈ കടക്കാരൻ. എന്ത് കടക്കാരനാണ്? ഇവർ വാങ്ങിയ കടല്ല, ഭർത്താവ് കടം വാങ്ങി വരും പോലും പല സഹോദരിമാർക്ക് അറിയില്ല. എത്രയോ സഹോദരിമാരോട് പറഞ്ഞു ഭർത്താവ് ഇത്ര ഒരു കടക്കാരനാണെന്നുള്ള കടക്കാർ ചോദിച്ചുമ്പോഴാണ് അറിയുന്നത്. വേറൊരു ദൗർഭാഗ്യകരമായ കാര്യം കേൾക്കണോ? മയ്യത്ത് മുന്നിൽ വെച്ചതിന് ശേഷം ഈ കടത്തിൻ്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പള്ളി മീറാബിൻ്റെ മുന്നിൽ നിന്നിട്ട് മയ്യത്ത് കടത്തിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ ശേഷം ആ ഉത്തരവാദിത്തം വീട്ട നിർവഹിക്കാത്തതിൻ്റെ പേരിൽ, ആ കടം വീട്ടാത്തതിൻ്റെ പേരിൽ മാനസികമായിട്ടും പല നിലക്കും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരെ എനിക്കറിയാം.
കാണാൻ കൊള്ളുന്ന പെൺകുട്ടികൾ കടക്കാരനെ മുന്നിൽ നിൽക്കുമ്പോൾ വിറച്ചു പോകും, വിറച്ചു പോലെ ഇവരെ കടം വിട്ടണ്ടേ നമ്മളെ ബാധ്യതയല്ലേ, അത് നമ്മൾ പരിശ്രമിക്കേണ്ടില്ലേ? നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് സക്കാത്ത് വിധം കിട്ടേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ സംഘടിച്ച സക്കാത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് സാധിക്കണത്? നമ്മളൊരാളെ പോരോണ്ട അല്ലല്ലോ. കുറേ മനുഷ്യന്മാർ സക്കാത്ത് വീതം തരുന്നതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ പ്രശ്നത്തെ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റണത്? വീടില്ലാത്തവർക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, കിണറില്ലാത്ത നമ്മൾ കിണറുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, കടക്കാരൻ്റെ കടം നമുക്ക് വീട്ടാൻ പറ്റുന്നുണ്ട്, ക്യാൻസറും കിഡ്നി ട്യൂമർ പോലുള്ള മാരക രോഗത്തിൻ്റെ പിടിപെട്ട ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും മാസത്തിലൊരു സഹായം കൊടുത്ത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കൃത്യമായിട്ട് സക്കാത്ത് നിന്ന് ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. പഠിച്ചവനോർക്ക് രണ്ടു ലോകത്തും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. കിടക്കാൻ കട്ടിലില്ലാത്തവർ ഈ കാലഘട്ടത്തിൽ പറയോ എത്ര കട്ടിലിന് വില? 7000 രൂപേൻ്റെ നല്ലൊരു കട്ടിൽ കിട്ടും. കുറച്ചുകൂടി കൂടിയാൽ വലിയ കട്ടിൽ കിട്ടും. സാധാരണ കട്ടിൽ 7000 രൂപ 6000 രൂപ നല്ല കട്ടിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കട്ടിലില്ലാത്ത ആൾക്ക് നമുക്ക് കട്ടിൽ വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു സുന്നത്ത് കഴിക്കാൻ, കുട്ടികളെ സുന്നത്ത് കഴിക്കാൻ 3000 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ല. മിസ്കീനാണവർ, ഫക്കീറുമാണവർ, കടക്കാരനാണവർ. ഈ അർത്ഥത്തിൽ നമ്മളെ പൈസ എടുത്തിട്ട് നമ്മൾ ഓരോ കൊടുത്തിട്ട് നമ്മൾ ഓരോ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾക്ക് കിടക്കാൻ വാതിലില്ലാത്തവർക്ക് വാതിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. കിടക്കണ പോലും പൊളിയിച്ചിട്ടില്ല. ജനവാതിലിന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിക്കാണ്. അപ്പുറത്ത് കിടക്കുന്നത് 10-ഉം 25-ഉം വയസ്സായ ചെറുപ്പക്കാർ പെണ്ണുകൾ കുട്ടി പിടിച്ച് കിടക്കുകയാണ്. ആ ജനാലിനുള്ളിൽ കൊടുത്ത് വിരലിട്ട് തോണ്ടിയാൽ ഒരസ്വസ്ഥരാകും. അങ്ങനത്തെ ആളുകൾ ജനാലിന് പൊളിയിച്ചിടും. ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെയാണ് നമ്മുടെ സക്കാത്ത് സംവിധാനം കൊണ്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റ്, ഒരുപാട് നമുക്ക് സദക്കകൾ കിട്ടണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞേ. അപ്പോൾ ടോയ്ലറ്റോ, എന്താ ടോയ്ലറ്റ് പ്രശ്നം? ടോയ്ലറ്റ് ഇല്ലാത്ത ശ്രമിക്കേണ്ട ആളുകൾ തീരദേശങ്ങളിൽ മാത്രമല്ല, തീരദേശങ്ങളിൽ എണ്ണം കൂടുതലാണ്. നമ്മളൊക്കെ ടൗണിൻ്റെ മുന്നിൽ, വലിയ വലിയ ടൗണിൻ്റെ മുന്നിൽ സ്വന്തം ടോയ്ലറ്റ് ഇല്ലാതെ മറച്ചു കെട്ടി ആവശ്യം നടക്കണം. സ്വസ്ഥമായിട്ട് നിർവഹിക്കേണ്ട പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും ടോയ്ലറ്റ് ഇല്ലാത്ത പ്രയാസപ്പെടുന്നവർ നമ്മളെ നാടുകളിലുണ്ട്. തമിഴ്നാട്ടിലല്ല, നമ്മളെ നാടുകളിലുണ്ട്. പണി നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ അടുത്ത സമയത്ത് ഉണ്ടാക്കിയ ടോയ്ലറ്റുകളെന്ന് ആലോചിച്ച് നോക്കി എത്ര ടോയ്ലറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സദക്കകൾ കിട്ടേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ല ബൽ തന്ദുറു നഫ്സും മാ ഖദ്ദമത്തിൽ യദിം വത്തഖുല്ല ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാവും. അപ്പം നാളേക്ക് വേണ്ടി മുന്നൊരുക്കം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്.